ദയാലുവായ മഹാബലി രാജാവിൻ്റെ അനുസ്മരണമാണ് ഓണം. ദയ കാട്ടുക എന്നുള്ളത് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അന്തസത്തയാണ്. ഉദാരരാകുവാൻ എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. ഇസ്ലാം മതത്തിൽ സക്കാത്ത് പുണ്യമാണെങ്കിൽ ക്രിസ്ത്യാനിക്ക് ദശാംശം കൊടുക്കുക കടമയാണ്. ഹിന്ദുക്കൾക്ക് ദാനം ധർമ്മമാണ്. ഇനി മതങ്ങളൊന്നുമില്ലെങ്കിലോ? CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കുട്ടിക്കാലം മുതൽ ഉദാരരാകുക നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. കുട്ടിക്കാലത്ത് മൃഗങ്ങളെയല്ല താരങ്ങളാക്കി എത്രയോ കഥകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. വെള്ളത്തിൽ പോയ എറുമിനെ രക്ഷിച്ച മാടപ്രാവും, വലയിൽ കുടുങ്ങിയ സിംഹരാജനെ രക്ഷിക്കുന്ന എലിയുടെയൊക്കെ കഥ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചലച്ചിത്രം കണ്ടു. ചലച്ചിത്രത്തിൻ്റെ പേര് മറന്നു, പക്ഷേ നായിക ഒരു അന്ധനെ റോഡ് കുറുകെ കടക്കുവാൻ സഹായിക്കുന്ന രംഗം ഇപ്പോഴും ഓർത്തിരിക്കുന്നു. ചുരുക്കത്തിൽ, ദയ കാണുമ്പം പോലും നമുക്കൊരു സന്തോഷമാണ്. അത് അനുഭവിക്കുന്ന ആൾക്കോ അനുഭൂതി, കൊടുക്കുന്ന ആൾക്ക് ഒത്തിരി പ്രയോജനമുണ്ട്. കൊടുനക്ക് നൽകപ്പെടും, അള നിനക്ക് അളക്കപ്പെടും, അമർത്തി കുലുക്കി കവിഞ്ഞ് തീഴും മണ്ണം. കൊടുക്കേണ്ടത് സമ്പത്തും ധനവും മാത്രമൊന്നുമല്ല, നമ്മുടെ സമയവും കഴിവും ആർദ്രതയും ഒക്കെ കൊടുക്കണം. കൊടുക്കുന്നയാള് ദാതാവ്. ദാതാവിന് കൊടുക്കുമ്പോൾ മാനസികമായിട്ട് സന്തോഷം മാത്രമല്ല, നമ്മുടെ പിരിമുറുക്കങ്ങളൊക്കെ മാറും. ശാരീരികമായിട്ട് സമ്മർദ്ദങ്ങൾ മാറുന്നു, ധാർമ്മികമായിട്ട് നല്ല സംതൃപ്തി, സമഗ്രമായിട്ട് ആനന്ദ അനുഭൂതി. ഒരു ദാതാവാകാൻ രാജാവൊന്നും ആവേണ്ട കാര്യമില്ല. 2 വർഷം മുന്നുള്ള ആ പ്രളയക്കെടുതിയിൽ നമ്മളെല്ലാവരും തന്നെ ദുരിതാശ്വാസവും സഹായവും, ജീവൻ രക്ഷിക്കാൻ കുറേ പേരുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ പുനഃസ്ഥാപനത്തിനൊക്കെ ആയിട്ട് പങ്കുകൊണ്ടവരാണ്. ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന COVID-19 നമ്മുടെ ദയയും കാരുണ്യം കാണിക്കേണ്ട സമയം തന്നെയാണ്. എത്രയോ പേരുടെ ജോലി പോയിരിക്കുന്നു, പകുതി സാലറിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വെന്റിലേറ്ററിൽ അധികം തുക മുടക്കേണ്ടവരും രോഗമായി കിടക്കുന്നവരുമൊക്കെ. ഈ സമയത്തും നമ്മൾക്ക് നമ്മുടെ ദയയും കാരുണ്യം കാണിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോക സമസ്ത സുഖിനോ ഭവന്തു.